അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. കൊലപാതകങ്ങൾ സമുദായത്തിൻ്റെ ഉറക്കം കെടുത്തുമ്പോൾ അനാഥകളെയും അഗതികളെയും ആലംബഹീനരെയും ഉണ്ടാക്കി സമുദായത്തെ ഉറ്റവരും ഉടയവരുമില്ലാതെയാക്കി പരിവർത്തനം നടത്തുന്ന ഈ ഒരു ഘട്ടത്തിൽ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കൊലപാതകത്തെക്കുറിച്ചുള്ള സന്ദേശം, സംഘടനകളെക്കുറിച്ചുള്ള ഭയപ്പെടുത്തി അറിയിക്കൽ. في بقرة نفي بن الحارث الثقفي أن النبي صلى الله عليه وسلم قال أبي بقرة نفي بن الحارث الثقفي رضي الله عنه برينو متنبي صلى الله عليه وسلم تنقل برينو إذا التقى المسلمان بسيفهما مسلمുകൾ അവരുടെ വാളുകൾ കൊണ്ട് പരസ്പരം ഏറ്റുമുട്ടിയാൽ വാളെന്ന് പറഞ്ഞത് സാങ്കേതികമായ മുസ്ലിമുകൾ തമ്മിൽ സംഘട്ടനമുണ്ടായാൽ അപ്പോൾ കൊലകൾ നടക്കും. ഫൽ ഖാതിലു വൽ മഖ്തൂലു ഫിന്നാർ. അങ്ങനെയാണെങ്കിൽ കൊലയിലേക്കെത്തുന്ന സംഘട്ടനമുണ്ടായി, കൊല നടക്കുകയും ചെയ്തു. അങ്ങനെയാണെങ്കിൽ ഫൽ ഖാതിലു വൽ മഖ്തൂലു ഫിന്നാർ, ഘാതകനും കൊലക്കിരയായവനും ഇരുവരും നരകത്തിലാണ്. സ്വാഭാവികമായും നമുക്ക് സംശയമുണ്ടാകും, എന്തേ കൊലക്കിരയായവൻ നരകത്തിൽ? അപ്പോൾ അദ്ദേഹം ചോദിച്ചു, ആ സംശയത്തെ എടുത്തുദ്ധരിച്ചുകൊണ്ട് തന്നെ കുൽത്തു, ഞാൻ ചോദിച്ചു, സ്വഹാബി പറയുകയാണ്, യാ റസൂലല്ലാഹ് ഹാദൽ ഖാതിലു, ഇയാൾ ഘാതകനാണ്, അയാൾക്ക് നരകശിക്ഷ തന്നെ വേണം. എന്നാൽ ഫമാബാലൽ മഖ്തൂൽ, കൊല്ലപ്പെട്ടവൻ്റെ സ്ഥിതിഗതി എന്താണ്? അപ്പോൾ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മറുപടി, ഖാല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഇന്നഹു കാന ഹരീസൻ അലാ ഖത്ലി സാഹിബിഹി, അവനവൻ്റെ സ്നേഹിതനെ അല്ലെങ്കിൽ അവൻ്റെ ഘാതകനെ കൊല്ലാൻ അത്യാഗ്രഹമുള്ളവനാണ്, അവൻ ആഗ്രഹിച്ചിരുന്നു, കൊലക്കാഗ്രഹിച്ചതുകൊണ്ട് അവൻ്റെ ഉദ്ദേശം, അതല്ലേ നമ്മുടെ അധ്യായം, ഉദ്ദേശശുദ്ധി. അപ്പോൾ ദുരുദ്ദേശമാണെങ്കിൽ അതിൻ്റെ പ്രതിഫലവും ലഭിക്കും, ഉദ്ദേശം ക്ലിയറായാൽ അതിൻ്റെ പ്രതിഫലവും ലഭിക്കും. അപ്പോൾ ഇവിടെ ഇവൻ്റെ ദുരുദ്ദേശം കാരണമായിട്ടാണ് ഇവൻ എന്തായത്, നരകം ലഭിച്ചത്. അതുമാത്രമല്ല, ഈ ഹദീസ് ഉണർത്തുന്നത് നാം ഒരു സംഘട്ടനത്തിനും കാരണമാകാൻ പാടില്ല. ഏതൊരു ശബ്ദമുണ്ടാകണമെങ്കിലും അവിടെ രണ്ട് വസ്തുക്കളുടെ ഏറ്റുമുട്ടൽ ഉണ്ടാകണം. കൈ രണ്ടും അടിക്കുമ്പോൾ മാത്രമേ കൈകളിൽ ശബ്ദമുണ്ടാവുകയുള്ളൂ, ഇല്ലെങ്കിൽ ശബ്ദമില്ല. അപ്പോൾ നാം ഒന്നിനും കാരണക്കാരായി തീരരുത്.